ആരാണ് നിങ്ങളുടെ ജീവിതത്തിൽ യഥാർത്ഥ കൂട്ടുകാരൻ? നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം നൽകുന്ന, ആനന്ദം നൽകുന്ന സാമീപ്യം? നിങ്ങളുടെ ആത്മാവിനെ ഏറ്റവും കൂടുതൽ പ്രകാശിപ്പിക്കുന്നവൻ നിങ്ങളുടെ ഭർത്താവാണോ, അതോ ഭാര്യയാണോ, കാമുകനാണോ, കാമുകിയാണോ? സംടൈംസ് വി ഫൈൻഡ് കിൻഷിപ്പ് ഇൻ അൺഎക്സ്പെക്റ്റഡ് പ്ലേസസ്. ആകസ്മികമായി കണ്ടുമുട്ടുന്ന ഒരു അപരിചിതൻ, ഒരു അപരിചിത, ആൻഡ് സഡൻലി വി ഫീൽ എ ഡീപ് കണക്ഷൻ. അതിൽ പ്രണയമോ കാമമോ ഒന്നും തന്നെ വേണമെന്നില്ല. ദ കംസ് എ സഡൻ സ്പിരിച്വൽ ബോണ്ടിങ്, ലവ് ആൻഡ് കെയർ വിതൗട്ട് എ ട്രേസ് ഓഫ് സെൽഫിഷ്നെസ്. സ്വാർത്ഥത ഒട്ടുമില്ലാത്ത പരസ്പരമുള്ള ഒരു കരുതൽ, സംതിങ് വി കുഡ് നോട്ട് ഫൈൻഡ് ഇൻ എ പാർട്ണർ വി ഹാവ് ബീൻ ലിവിങ് വിത്ത് ഫോർ മേ ബി ഫോർ ഡെക്കേഡ്സ് ഓർ ഫോർ എ ലൈഫ് ടൈം. ഇവൻ തന്നെയല്ലേ ഞാൻ, അല്ലെങ്കിൽ എൻ്റെ മുറിവുകളും സ്വപ്നങ്ങളും തന്നെയല്ലേ അവൻ അല്ലെങ്കിൽ അവളും പേറുന്നത് എന്നുള്ള ആ തിരിച്ചറിവ്. രണ്ടാം ലോകമായുദ്ധകാലത്ത് ഒരുപാട് അനുഭവിച്ച ഒരു പോളിഷ് കവിയാണ് അന്നാ സോയർ. അവരുടെ ഒരു കവിതയുണ്ട്, ദ സെയിം ഇൻസൈറ്റ്. അറ്റ് ദി ബിഗിനിങ് ഓഫ് ദിസ് പോം വി സീ എ വുമൻ ഹെഡിങ് ടുവേർഡ്സ് എ ലവേഴ്സ് ഹോം. ഓൺ ദി വേ ഷീ മീറ്റ്സ് എ ബെഗർ വുമൻ, ഒരു യാചക സ്ത്രീയെ ആകസ്മികമായി കാണുന്നു. ഐ ടുക്ക് എ ഹാൻഡ്, കിസ്ഡ് എ ഡെലിക്കേറ്റ് ചീക്ക്, വി ടോക്ക്ഡ്. ഒരു നായ മറ്റൊരു നായയെ ഗന്ധം കൊണ്ട് തിരിച്ചറിയുന്നത് പോലെ നമ്മുടെ കവി അവളെ അല്ല, ആ യാചക സ്ത്രീയിലെ അവളെ കണ്ടെത്തുകയാണ്. ആ രണ്ട് സ്ത്രീകളുടെയും ജീവിത സാഹചര്യങ്ങളും പശ്ചാത്തലങ്ങളൊക്കെ വളരെ വ്യത്യസ്തമാണ്, ഡിഫറൻ്റാണ്. പക്ഷേ അതൊന്നും ആ പൊടുന്നനെയുണ്ടാവുന്ന ബന്ധത്തിന് തടസ്സമാവുന്നേയില്ല. കവി പറയുന്നു, ആഫ്റ്റർ ഓൾ വൺ നീഡ്സ് സമൺ ഹൂസ് ക്ലോസ്. അപ്പോൾ അവർക്ക് വേണ്ടി, ആ സ്ത്രീക്ക് വേണ്ടി കാത്തിരിക്കുന്ന ആ കാമുകനോ, അവൾക്കറിയില്ല ഇനി എന്തിന് അങ്ങോട്ടേക്ക് പോകുന്നതെന്ന്. Walking to a place for a love feast, I saw at a street corner an old beggar woman. I took a hand, kissed a delicate cheek. We talked. She was the same inside as I am, from the same kind. I sensed this instantly, as a dog knows by scent another dog. I gave her money. I could not part from her. After all, one needs someone who's close. And then I no longer knew why I was walking to your place.